ഹലോ ദിസ് ഇസ് യുവർ ഡോക്ടർ സിൻസില കൺസൾട്ടന്റ് ഇൻ ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. ഒരു 40 ആഴ്ച നീണ്ടു നിൽക്കുന്ന പ്രഗ്നൻസി കാലയളവിൽ ഒരു ഗർഭിണി എത്രത്തോളം വെയിറ്റ് കൂടാറുണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വെയിറ്റ് കൂടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ റെക്കമെൻഡഡ് വെയിറ്റ് ഗെയിനിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ പ്രഗ്നൻസി സമയത്ത് ഉണ്ടായ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഞാൻ ഒബിയിലിരിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഇതിനുള്ള ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഏകദേശം 9 മുതൽ 15 കിലോഗ്രാം ആണ് ഒരു ഗർഭിണി ഒരു 40 ആഴ്ച കൊണ്ട് കൂടുന്നത്. ഇതിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഏകദേശം 2.5 മുതൽ 3.5 കിലോഗ്രാം ആണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു 8 മുതൽ 10 കിലോഗ്രാം ഭാരം ഏതിൽ നിന്നുമൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് വളരെ ലഘുവായിട്ടൊന്ന് നോക്കാം. ഗർഭപാത്രത്തിൻ്റെ അവസ്ഥ ഒന്ന് എടുക്കാം. ഗർഭപാത്രം ഓരോ ആഴ്ച കഴിയും തോറും വലുതായി വരുന്നു. ഏകദേശം 1 മുതൽ 1.5 കിലോഗ്രാം ഭാരം ഈ ഒരു ഗർഭപാത്രം അവസാനമാകുമ്പോഴേക്കും എത്തുന്നുണ്ട്. ബേബി എടുക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഏകദേശം 1 മുതൽ 1.5 ലിറ്റർ വരെ ഈ ഒരു ശരീരഭാരം വർദ്ധനവിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കുഞ്ഞിന് ന്യൂട്രിയൻസും മറ്റും കൊടുക്കുന്ന ഓക്സിജൻ കൊടുക്കുന്ന പ്ലാസന്റ അല്ലെങ്കിൽ മറുപില്ല ഏകദേശം 0.7 മുതൽ 1 കിലോഗ്രാം വരെ ഭാരം വരാറുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് അമ്മയുടെ രക്തചംക്രമണത്തിലൊക്കെ വളരെ സങ്കീർണതകൾ നിറഞ്ഞിട്ടുള്ള മാറ്റങ്ങളാണ് നടക്കുന്നത്. അമ്മയുടെ രക്ത വോളിയം ബ്ലഡ് വോളിയം ഏകദേശം 2 മുതൽ 2.5 ലിറ്ററോളം കൂടുതലായിട്ട് പ്രഗ്നൻസി സമയത്ത് കാണപ്പെടുന്നുണ്ട്. അതേപോലെ വാട്ടർ റിട്ടൻഷൻ, ഒരു ജലാംശ ശരീരത്തിൽ കൂടി നിൽക്കുന്ന ഒരവസ്ഥ പ്രഗ്നൻസി വളരെ കോമൺ ആണ്. ഇതും ഒരു 1 മുതൽ 1.5 ലിറ്ററോളം വരും. അതേപോലെ എക്സ്ട്രാ ഫാറ്റ് സ്റ്റോറേജ്, കൂടുതലായിട്ട് കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്നു. ഇത് ഏകദേശം ഒരു 2 മുതൽ 2.5 കിലോഗ്രാം ഭാരത്തോളം വരും. ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടിയാണ് ഏകദേശം ഒരു 9 മുതൽ 1.5 കിലോഗ്രാം ഭാരമാണ് ഒരു പ്രഗ്നൻസി സമയത്ത് ഒരു ഗർഭിണി കൂടുന്നത്. അപ്പോൾ ഐഡിയലായിട്ട് ഉണ്ടാകേണ്ട വെയിറ്റ് ഗെയിൻ എന്താണ്? ഇത് പ്രധാനമായിട്ടും നമ്മുടെ പ്രീ പ്രഗ്നൻസി BMI ആശ്രയിച്ചിരിക്കുന്നു. BMI എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബോഡി മാസ് ഇൻഡെക്സ്, വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ എന്ന് സിമ്പിളായിട്ട് പറയാവുന്നതാണ്. നിങ്ങളുടെ ശരീരഭാരം വെയിറ്റ് നിങ്ങളുടെ ശരീരഭാരം കിലോഗ്രാമിൽ എടുക്കുന്നു, അതിനെ നിങ്ങളുടെ ഹൈറ്റ് അത് മീറ്ററിലാക്കി അതിൻ്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒരു നോർമൽ BMI എന്ന് പറയുന്നത് 18.5 to 24.9 ആണ്. അപ്പോൾ ഒരു നിങ്ങളൊരു അണ്ടർ വെയിറ്റിലാണ്, നിങ്ങളുടെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ശരീരഭാരം അല്ലെങ്കിൽ BMI ഒരു 18.5 താഴെയാണെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് എന്നൊരു ഗ്രൂപ്പിലാണ് പെടുന്നത്. ഈ അണ്ടർ വെയിറ്റ് ഗ്രൂപ്പിലുള്ള സ്ത്രീകൾ ഗർഭിണിയാകുമ്പോൾ ഏകദേശം 13 മുതൽ 15 കിലോഗ്രാം വരെ ഭാരം വയ്ക്കാമെന്നാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ BMI പ്രീ പ്രഗ്നൻസി BMI ഗർഭിണിയാവുന്നതിന് മുമ്പത്തെ BMI ഒരു നോർമലാണ്, അതായത് 15.5 നും 24.9 നും ഇടയിലാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി സമയത്ത് തീർച്ചയായിട്ടും ഒരു 11 മുതൽ 16 കിലോഗ്രാം ഭാരം വരെ കൂടാവുന്നതാണ്. എന്നാൽ നിങ്ങളൊരു ഓവർ വെയിറ്റ് ഗ്രൂപ്പിലാണ് പെടുന്നത്, അതായത് 25 നും 29.9 നും ഇടയിലാണ് നിങ്ങളുടെ പ്രീ പ്രഗ്നൻസി BMI ഉള്ളതെങ്കിൽ ഒരു പ്രഗ്നൻസി കാലയളവിൽ ഏകദേശം 7 മുതൽ 15 കിലോഗ്രാം വരെ ഭാരം കൂടാവുന്നതാണ്. എന്നാൽ നിങ്ങളൊരു ഒബീസ് ഗ്രൂപ്പിലാണ്, അതായത് BMI മോർ ദാൻ 30 30 മുകളിലാണ് നിങ്ങളുടെ പ്രീ പ്രഗ്നൻസി BMI എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസി സമയത്ത് 5 മുതൽ 9 കിലോഗ്രാം ഭാരം കൂടിയാൽ മതിയാകും. ഇതാണ് ഒരു ഹെൽത്തി വെയിറ്റ് ഗെയിൻ, അതായത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭാരം കൂടുതൽ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത് എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു റെക്കമെൻഡ് ചെയ്ത ഒരു ശരീരഭാരത്തെക്കാളും കൂടുതൽ ഒരു ശരീരഭാരം പ്രഗ്നൻസി സമയത്ത് ഉണ്ടായ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംശയമാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു വെയിറ്റ് ഗെയിൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു വെയിറ്റിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ശരീരഭാരം ഈ ഒരു പ്രഗ്നൻസി സമയത്ത് നിങ്ങൾ ഗെയിൻ ചെയ്താൽ പ്രഗ്നൻസിയെ തീർച്ചയായിട്ടും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് റെക്കമെൻഡ് ചെയ്ത വെയിറ്റിനേക്കാളും കൂടുതലുള്ളൊരു വെയിറ്റ് ഗെയിൻ പ്രഗ്നൻസി സമയത്ത് ഉണ്ടായാൽ
അത് പല രീതിയിൽ പ്രഗ്നൻസിയെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ഒരു മാക്രോസോമിയ എന്നൊരു കണ്ടീഷൻ ഇത്തരത്തിലുള്ള അമ്മമാർക്ക് കൂടുതലുണ്ടായിട്ട് കുഞ്ഞിൻ്റെ ഭാരം വളരെ ജനിക്കുന്ന ഭാരം വളരെ കൂടുതലായിട്ടും 3-4, 4.5 kg ഭാരമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള പ്രഗ്നൻസിയിൽ നോർമൽ ഡെലിവറി കുറച്ച് ഡിഫിക്കൾട്ട് ആയിരിക്കും. സിസേറിയൻ ഡെലിവറി ആകുവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻസ്ട്രുമെൻ്റ് ഡെലിവറി, വാക്കോ മറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡെലിവറിയുടെ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അങ്ങനെ ബിഗ് സൈസ് ബേബീസ് ഉണ്ടാകുമ്പോൾ നോർമൽ ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാന കോംപ്ലിക്കേഷനാണ് ഷോൾഡർ ഡിസ്റ്റോഷ്യ എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ തല പുറത്തു വന്ന് ഷോൾഡർ ആ ഒരു പെൽവിക് ഏരിയയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു വെയ്റ്റ് ഗെയിൻ കൂടുതലാവുന്നത് കൊണ്ട് കുഞ്ഞിനെ സംഭവിക്കാം. അതുപോലെ തന്നെ ഈ കുഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഭാവിയിൽ ഈ ഒരു കുഞ്ഞിന് ഒബീസിറ്റി, പൊണ്ണത്തടി ഉണ്ടാകുവാനുള്ള ചാൻസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാകുവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പഠനങ്ങൾ പലതും പറയുന്നത്. മറ്റൊരു കാരണമാണ് വാട്ടർ റിട്ടൻഷൻ. കൂടുതലായിട്ട് ജലാംശം ശരീരത്തിൽ ശേഖരിക്കുന്നത് കൊണ്ടാകാം ഈ ഒരു കൂടുതലായിട്ടുള്ള ശരീരഭാരം കൂടുന്നത്. സോ ഇങ്ങനെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാകുന്നത് പ്രീഎക്ലാംസിയ പോലുള്ള ചില കണ്ടീഷൻസ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു മുന്നോടി ആകാം. അതായത് ബി പി കൂടി, ശരീരം മൊത്തം നീര് വെച്ച്, ചിലപ്പോൾ എക്ലാംസിയ എന്നുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷനിലേക്കും ഈ ഒരു അവസ്ഥാവിശേഷം പോയേക്കാം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു വെയ്റ്റ് ഗെയിനിനെക്കാട്ടും കൂടുതൽ ഒരു വെയ്റ്റ് ഗെയിൻ പ്രഗ്നൻസി സമയത്ത് ഉണ്ടായി. അതുപോലെ തന്നെ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഷുഗർ, ഈ ഒരു പ്രശ്നവും അമിത ഭാരമുള്ള സ്ത്രീകളിൽ കൂടുതലായിട്ട് പ്രഗ്നൻസിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനാണ്, റെക്കമെൻഡ് ചെയ്ത വെയ്റ്റിനെക്കാട്ടും കുറഞ്ഞ വെയ്റ്റ് ഗെയിനാണ് പ്രഗ്നൻസിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? തീർച്ചയായിട്ടും അതും ചില പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഐ യു ചിയർ, ഇൻട്രാ യുട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ എന്ന് പറയും, വളർച്ചക്കുറവുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഡെവലപ്മെൻ്റൽ ഡിലേ, അവരുടെ ബാക്കി കാര്യങ്ങളുടെയൊക്കെ ഡെവലപ്മെൻറ്റ് കുറച്ച് മന്ദഗതിയിലാകുവാനും ആരോഗ്യക്കുറവുള്ള കുഞ്ഞുങ്ങളുണ്ടാകുവാനുമൊക്കെയുള്ള ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു വെയ്റ്റ് ഗെയിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രഗ്നൻസിയിൽ എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും? തീർച്ചയായിട്ടും ഈ ഒരു യാത്ര ആരംഭിക്കുന്നത് പ്രഗ്നൻസിയുടെ മുമ്പേ തന്നെയാണ്. നിങ്ങളുടെ പ്രഗ്നൻസിക്ക് മുമ്പുള്ള പ്രീ പ്രഗ്നൻസി ബി എം ഐ നോർമലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പ്രഗ്നൻസി സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക, പ്രോട്ടീൻസും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ്, സൂപ്പർ ഫാസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് എന്നിങ്ങനെയുള്ള ഓമന പേരിൽ അറിയപ്പെടുന്ന മധുര പലഹാരങ്ങളും മറ്റും പാക്ഡ് ഫുഡുകളും മറ്റും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ റെഗുലറായിട്ടുള്ള ഒരു എക്സസൈസ്, ഒരു ജീവിതശൈലിയായിട്ട് നിങ്ങൾ രൂപപ്പെടുത്തണം. ഇവരുടെ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു നോർമൽ ബി എം ഐ അച്ചീവ് ചെയ്താൽ തീർച്ചയായിട്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് ഗെയിൻ ആയിരിക്കും പ്രഗ്നൻസി ആകുമ്പോൾ, ഗർഭിണി ആകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുക എന്നുള്ളത് ഒരു തീർച്ചയായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ നോർമലായിട്ടുള്ളൊരു ബി എം ഐ ഗർഭിണി ആവുന്നതിന് മുമ്പ് അച്ചീവ് ചെയ്യുക എന്നതാണ് ആദ്യം. പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിലുള്ള ഭക്ഷണത്തിൽ, ഇപ്പോൾ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, പ്രോട്ടീൻസും ഫാറ്റും കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ നാം കഴിക്കണമെന്ന് ഉറപ്പുവരുത്തണം. ധാരാളം വെള്ളം കുടിക്കണം. നല്ല രീതിയിലുള്ള മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസുകൾ പ്രഗ്നൻസി സമയത്തും ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. WHO നിർദ്ദേശപ്രകാരം 150 minutes ഒരാഴ്ച ഒരു ഗർഭിണി ചെയ്യേണ്ട എക്സസൈസ്. അതോടൊപ്പം പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവാനും നമുക്കുണ്ടാകുന്ന ഇമോഷൻസ്, നമ്മുടെ വികാരങ്ങളിൽ ഉണ്ടാകുന്ന പ്രത്യേകതകളും മറ്റുമൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുമൊക്കെ സാധിച്ചാൽ ഈ ബിഞ്ച് ഈറ്റിംഗ് അല്ലെങ്കിൽ ഇമോഷണൽ ഈറ്റിംഗ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ ചില ആളുകൾ കൂടുതൽ ഭക്ഷണങ്ങളും അതും അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അത് പ്രധാനമായിട്ടും അവരുടെ അൺഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ഗെയിനിന് കാരണമാക്കി തീരുകയും ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു ഹെൽത്തും നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പ്രഗ്നൻസിയിൽ നോർമലായിട്ടുള്ള ഒരു വെയ്റ്റ് അച്ചീവ് ചെയ്യുന്നതിന് സാധിക്കും. അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി കിട്ടുവാനും ഒരു ഹെൽത്തി ബേബിനെ കിട്ടുവാനും വളരെയധികം
സഹായിക്കും. അനാവശ്യമായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസൊക്കെ ഈ പ്രഗ്നൻസിയുടെ കൂടെ ഡെവലപ്പ് ചെയ്ത് വരാതിരിക്കുവാനും ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം പ്രഗ്നൻസി മൂന്ന് കാലഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്, ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് സാധാരണയായിട്ട് സ്റ്റാർട്ടിംഗ് വെയ്റ്റിനേക്കാട്ടും കുറച്ചുകൂടെ വെയ്റ്റ് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വറീഡാവാറുണ്ട്, അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ആദ്യത്തെ മാസങ്ങളുണ്ടാകും നോക്കാനും ഛർദിയും ഒക്കെ കൊണ്ട് കുറച്ച് വെയ്റ്റ് ലോസ് സ്വാഭാവികമായിട്ടുണ്ടാകും, അത് അടുത്ത ട്രൈമസ്റ്റർ മുതൽ പിക്ക് ചെയ്തോളും. രണ്ടാമത്തെ ട്രൈമസ്റ്റർ മുതൽ ഏകദേശം ഒരു 0.5 kg, അതായത് 500 gram ആണ് ഒരാഴ്ച ഒരു ആരോഗ്യവതിയായിട്ടുള്ള രീതിയിൽ ഒരാഴ്ച കൂടുന്തോറും 1 kg വീതം വർദ്ധിക്കുന്നു. ഒരു കാലറിയുടെ കണക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ മാസം മൂന്ന് മാസങ്ങളിൽ ഏകദേശം 1800 calorie റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഏകദേശം 2200 kcal, മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ ഏകദേശം 2400 kcal റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. പണ്ടത്തെ ഒരു ചൊല്ലാണ് പ്രഗ്നൻസി ഗർഭിണികൾ രണ്ടുപേരുടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. രണ്ടുപേരുടെ ഫുൾ കാലറി കഴിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ ഏകദേശം 3600 calorie കഴിക്കുന്നതായിട്ട് വരും. പക്ഷേ റെക്കമെൻഡഡ് ആയിട്ടുള്ള കാലറി വെറും 1800 മാത്രമാണ്. പ്രോട്ടീൻസും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പ്രഗ്നൻസിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. സോ ഫ്രണ്ട്സ്, ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു വെയ്റ്റ് ഗെയിൻ പ്രഗ്നൻസി സമയത്ത് വളരെ ആവശ്യമാണ്. ആരോഗ്യകരമായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് അമ്മയുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വെയ്റ്റ് ഗെയിൻ പ്രഗ്നൻസി സമയത്ത് ആവശ്യമാണ്. നിങ്ങൾക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരുടെ സ്റ്റിച്ചു. ദിസ് ഇസ് യുവർ ഡോക്ടർ സിൻസില. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. വളരെ സന്തോഷവും സമാധാനവും ആരോഗ്യവും നിറഞ്ഞ ഒരു വർഷമാകട്ടെ ഈ 2023 എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.